നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈനിലെ ലക്ഷ്യങ്ങളിലേക്ക് ഇനി കൂടുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ തൊടുത്തുവിടുമെന്ന പുട്ടിന്റെ പ്രസ്താവന വീണ്ടും ലോകത്തെ മുൾമുന്നിലാക്കിയിരിക്കുകയാണ് വൻതോതിലുള്ള ഉൽപ്പാദനം രാജ്യം വീണ്ടും ആരംഭിച്ചതായും വ്ലാഡിമിർ പുടിൻ വ്യക്തമാക്കി ഹൈപ്പർസോണിക് ഓറേഷിക് ബാലിസ്റ്റിക് മിസൈലുകൾ യഥാർത്ഥ സാഹചര്യങ്ങളിൽ കൂടുതലായി പരീക്ഷിക്കുമെന്നും പുടിൻ അറിയിച്ചിട്ടുണ്ട് ഇത്തരം ഒരു മിസൈൽ യുക്രൈന് നേരെ തൊടുത്തുവിട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് പുടിൻ ഇക്കാര്യം പറയുന്നത് ഇത് ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ അല്ലെങ്കിലും അതിശക്തമാണ് ഈ മിസൈലുകളെന്നും അതുപോലെ പരമ്പരാഗത പോർമുനകളും ആണവ പോർമുനകളും ഇതിൽ ഘടിപ്പിക്കാനാകുമെന്നും പുടിൻ അറിയിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു യുക്രൈനിൽ നഗരമായ നിപ്രോ ലക്ഷ്യമാക്കി പുതിയ തലമുറ മിസൈൽ തൊടുത്തുവിട്ടത് സമാനമായ രീതിയിൽ ശബ്ദത്തിന്റെ ഈ പത്തിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും വൺ വൻതോതിൽ സജ്ജമാക്കാൻ പുടിൻ ഉത്തരവിട്ട് കഴിഞ്ഞു ഇതോടെ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തോന്നൽ ബലപ്പെട്ടു കഴിഞ്ഞു യൂറോപ്പിനെ ആകെ കത്തിയിരിക്കാൻ കെൽപ്പുള്ള റഷ്യൻ മിസൈലുകൾ പരീക്ഷണാർത്ഥം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച യുക്രൈനു നേരെ പ്രയോഗിച്ച പുതിയ ഹൈപ്പർസോണിക് റോക്കറ്റ് വെറും ഇരുപത് മിനിറ്റുകൾക്കുള്ളിൽ യൂറോപ്പിലെ ഏത് നഗരത്തെയും ഭസ്മമാക്കാൻ കെൽപ്പുള്ളതാണ് എന്ന വാർത്ത ഒരു ഭീതിയായി യൂറോപ്പിലാകെ പടരുകയാണ് ചെയ്തത് യുക്രൈനിലെ നിപ്രോ നഗരത്തിന്റെ മേൽ ഒരു ഒരഗ്നിവർഷമായി നിരവധി പോർ മുനകൾ പായിച്ചത് റഷ്യയുടെ ഭൂഖണ്ഡാന്തര ആയിരുന്നു എന്ന് യുക്രൈനിൽ എയർഫോഴ്സ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഈ ആക്രമണം നടത്തിയത് ഇതിന് മുൻപ് ലോകം കാണാത്ത തരം ഇടത്തരം റേഞ്ച് ബാലസ്റ്റിക് മിസൈൽ കൊണ്ടാണ് എന്ന് പുടിൻ പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു അമേരിക്ക നൽകിയ സ്റ്റോം ഷാഡോ റോക്കറ്റുകൾ റഷ്യ ആക്രമിക്കാൻ യുക്രൈൻ ഉപയോഗിച്ചതിന്റെ പ്രതികാര നടപടിയായിരുന്നു ഇതെന്നാണ് പുടിൻ പറയുന്നത് റഷ്യയുടെ ഏറ്റവും ശക്തമായ ആർ എസ് ഇരുപത്തിനാല് പോലെയുള്ള എവിടെയും വ്യത്യസ്തമായി ആണവ പോർമുനകൾ വർഷിക്കാൻ കൈപ്പുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകളുടേതുപോലെ ശക്തമല്ലെങ്കിലും ഇവയും അതിശക്തമാണ് മണിക്കൂറിൽ രണ്ട് ലക്ഷത്തിൽ പരം മൈൽ വേഗതയിൽ ബഹിരാകാശത്തു കൂടി ശേഷം ഈ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിയാണ് ഭൂഖണ്ഡാന്തര മിസൈലുകൾ ആക്രമണം നടത്തുക അത്രയും വരില്ലെങ്കിലും ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് ഈ ഓറേഷിക് എന്ന് പറയുന്നത് മണിക്കൂറിൽ ഏഴായിരത്തി അറുനൂറ് മൈൽ വേഗതയിൽ അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂവായിരത്തിഒരുന്നൂറ് മൈൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയും റഷ്യയുടെ തെക്കേ ആസ്ട്രാഖാൻ മേഖലയിലെ കാപ്പൂസ്റ്റിൻ യാർഡ് റേഞ്ചിൽ നിന്നും വിക്ഷേപിച്ചാൽ പുടിൻ വളരെ എളുപ്പത്തിൽ യൂറോപ്പിലെയോ യു കെയിലെയോ ഏതൊരു നഗരത്തിനു മേലെയും പോർമുനകൾ വർഷിക്കാൻ കഴിയും ലണ്ടനിലെ ലക്ഷ്യ സ്ഥലങ്ങൾ ഇരുപത് മിനിറ്റിൽ കത്തി ചാമ്പലാകാൻ തുടരുമ്പോൾ കുറെ കൂടി കിഴക്ക് മാറിയുള്ള ഈ ബെർലിൻ ചാമ്പലാക്കാൻ പതിനഞ്ച് മിനിറ്റ് മതിയാകുമെന്നാണ് കണക്ക് നാറ്റോ സഖ്യത്തിന്റെ സഹായമില്ലാതെ അമേരിക്കൻ ബ്രിട്ടീഷ് നിർമ്മിത ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈന് സൈന്യത്തിന് കഴിയില്ല എന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ